ആ ഇത് നമ്മൾ ഇതിന് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. 4 ടേബിൾ സ്പൂണോളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേകുന്ന ഒരു ടൈമാണ്, ഈ മീൻ വേകാൻ എടുക്കുന്ന ഒരു ടൈമാണ്. ഈ മീൻകറി ഇത് അബ്സോർബ് ചെയ്യാനായിട്ട്, ഈ പുളി അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ടൈം എടുക്കത്തുള്ളൂ. അത്ര സമയത്തിനുള്ളിൽ മീനിൽ കറക്റ്റ് അളവിനായിരിക്കും ഈ 1 കിലോ മീൻകറിയിൽ 4 ടേബിൾ സ്പൂൺ അബ്സോർബ് ആയിട്ടുണ്ടാവുക. ഈ സുനി ബ്രദേഴ്സിന്റെ ഫിഷ് ടമറിന്റെ എന്തായാലും വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടമ്മമാരുടെ ശ്രദ്ധ ആകർഷിച്ച് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും 100% റിസൾട്ട് ആണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ട്, ഇനി ഉപയോഗിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഉപയോഗിച്ച് ഇത് ഇതിന്റെ ഫലം ഞങ്ങളെ റിസൾട്ട് ഞങ്ങളെ അറിയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു മീൻകറിയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ പേര് നമ്മുടെ എന്താ അനീസുനി ബ്രദേഴ്സിന്റെ ഫിഷ് ടമറിന്റെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന മീൻകറി ഞാനിപ്പോ ഒന്ന് എളുപ്പത്തിൽ എങ്ങനെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുന്നതെന്ന്. സിറപ്പാണ് ഇത്, കൊടംപുളിയുടെ തന്നെ ലിക്വിഡ് ആണ്. കൊടംപുളി ഒറിജിനൽ ആയിട്ട് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മൾ നമ്മുടെ കമ്പനിയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇത് 1 കിലോ മീനാണ്. 1 കിലോ മീൻ കഴുകി വൃത്തിയാക്കി, തള എന്ന് പറയും ചില സ്ഥലത്ത്, ഓലക്കൊടി എന്ന് പറയും. തളമീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന 1 കിലോ. പിന്നെ മുളക് പൊടി 4 ടേബിൾ സ്പൂണ്. 1 സ്പൂൺ മല്ലിപ്പൊടി, ഞാൻ മല്ലിപ്പൊടി അധികം ചേർക്കാറില്ല. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഉലുവ പൊടിച്ചത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ കടുക് ഉലുവ അല്ലാതെ താളിക്കാൻ. ഇത് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇതെല്ലാം മൂപ്പിച്ചതിന് ശേഷം, പൊടിയും മൂപ്പിച്ചതിന് ശേഷം പൊടിക്കകത്തേക്ക് 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കുന്നത്. തിളച്ച വെള്ളത്തിന് ആ തിളച്ച് വരുന്ന വെള്ളത്തിനകത്തേക്കാണ് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇതിന് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. 4 ടേബിൾ സ്പൂണോളം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേകുന്ന ഒരു ടൈമാണ്, ഈ മീൻ വേകാൻ എടുക്കുന്ന ഒരു ടൈമാണ്. ഈ മീൻകറി ഇത് അബ്സോർബ് ചെയ്യാനായിട്ട്, ഈ പുളി അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ടൈം എടുക്കത്തുള്ളൂ. അത്ര സമയത്തിനുള്ളിൽ മീനിൽ കറക്റ്റ് അളവിനായിരിക്കും ഈ 1 കിലോ മീൻകറിയിൽ 4 ടേബിൾ സ്പൂൺ അബ്സോർബ് ആയിട്ടുണ്ടാവുക. ഒരേപോലെ തന്നെ ആ പുളി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്, ഏത് ടൈമിൽ എടുത്താലും അതേ പുളി തന്നെ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 4 ടേബിൾ സ്പൂൺ മതിയാവും 1 കിലോയ്ക്ക്. ഏത് ടൈമിൽ എടുത്താലും അതേ പുളി തന്നെ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 4 ടേബിൾ സ്പൂൺ മതിയാവും 1 കിലോയ്ക്ക്. അതിന്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഈ ഇതിന്റെ പുറകിലുള്ള എല്ലാ ടീം അംഗങ്ങളും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെന്റെ ഭർത്താവ് സുനിൽകുമാർ, ഇദ്ദേഹം കുട്ടിയ സാറ്, ഞാൻ ഒരു 17 ഏട്ടൻ്റെ ഒപ്പം ഒരു 20 വർഷത്തോളമായിട്ട് സാറുണ്ട്. എല്ലാ സപ്പോർട്ടുമായിട്ട്, ഈ മേഖലയിലും അല്ല അല്ലാതെ തന്നെ ജീവിതത്തിൽ എല്ലാ സപ്പോർട്ടുമായിട്ട് സാറുണ്ട്. പിന്നെ ഇത് അനിയൻ, അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ വന്ന കാലം തൊട്ട് അവൻ നമ്മുടെ ഒപ്പം ഉണ്ട്. എല്ലാ സപ്പോർട്ടുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. പിന്നെ അത് രഞ്ജിത്ത്, നമ്മുടെ വർക്കിന്റെ ഇലക്ട്രിക്കൽ സൈഡിലുള്ള വർക്കിന്റെ സ്ഥാനത്താണ് അവനൊരു 10 വർഷമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. എല്ലാ സപ്പോർട്ടുമായിട്ട് അവനുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷൻ മാനേജിങ് രംഗത്തേക്കും അവനാണ് വന്നേക്കുന്നത്. ഇത് ജിമ്മി ചേട്ടൻ, മാർക്കറ്റിംഗ് മാനേജറാണ്. അദ്ദേഹവും ഈ മാർക്കറ്റിംഗ് മാനേജിങ് രംഗത്ത് വളരെ സജീവമായിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. ഇത്രയാണ് ഞങ്ങൾ, ഈ ഒരു ടീമാണ് ഞങ്ങൾ ഇതിനെ ഇത്ര സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട്.
100% പ്രകൃതത്വമാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. വേസ്റ്റ് സീറോ ആണ്. അങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അനീസ് സുനി ബ്രദേഴ്സിന്റെ കുടംപുളി എക്സ്ട്രാക്ട് ഇപ്പൊ വിപണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെമ്പാടും മാത്രമല്ല വിദേശത്തൊക്കെ പോകുന്നവർക്ക് വലിയൊരു സൗകര്യമായിരിക്കും അല്ലേ? വിദേശ എക്സ്പോർട്ടിങ്ങിനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. എക്സ്പോർട്ടിങ്ങിലേക്ക് വരണമെങ്കിൽ കേരളത്തിൽ മൊത്തം ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് വേണം ഇത് എക്സ്പോർട്ടിംഗ് രംഗത്തേക്ക് ഒന്ന് കടക്കാനായിട്ട്. ആമസോണിലും മീഷോയിലെല്ലാം നമ്മൾ ഒന്ന് ഓൺലൈനായിട്ട് മാർക്കറ്റിംഗ് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലേക്കും എത്തിപ്പിടിക്കണമെന്നാണ് ആഗ്രഹം. അനി ശ്രീ ബ്രദേഴ്സിന്റെ ഒരു പാറ്റേൺ എന്ന് പറയാവുന്ന ഒരാളാണ് പിടിച്ച സാറ്, എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്? നല്ല ഉത്സാഹികളും ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ് ഇവര്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമ്പനിയിലേക്ക് ആകൃഷ്ടനായതും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും. ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ധാരാളം കുടംപുളിയുണ്ട്, പിന്നെ എന്തിന് ഞങ്ങൾ ഇത് ഉപയോഗിക്കണം? പക്ഷേ അതിനെല്ലാം മറുപടിയായി നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്നുള്ളൊരു വാക്കിൽ വിശ്വസിച്ച് ഉപയോഗിക്കുന്നവർക്കെല്ലാം നല്ല അനുഭവമാണ്. കാരണം സമയലാഭം, വേസ്റ്റ് ഒട്ടുമില്ല, തന്നെയല്ല മീൻകറി വെക്കാൻ അറിയാത്തവർക്കും പുളിയോടുകൂടി, അതായത് കുടംപുളിയോടുകൂടി ആ ടേസ്റ്റോടുകൂടി മീൻകറി തയ്യാറാക്കാൻ സാധിക്കും. അതൊരു വൻ നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ പേര് ജിന്നി ജോസ് എന്നാണ്. ഞാൻ ഈ അനീസുനി ബ്രദേഴ്സിൻ്റെ ഈ പുതിയ പ്രോഡക്റ്റായ കുടംപുളി സത്ത് ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്കൊരു ഒരിതുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നല്ല നന്നായിട്ട് നമ്മളോട് സഹകരിച്ച് സാധനങ്ങൾ നമുക്ക് മുന്നോട്ട് മാർക്കറ്റിൽ കൂടി എത്തിക്കാൻ പറ്റി. നമ്മുടെ യഥാർത്ഥത്തിലുള്ള കുടംപുളി, ഈ കുടംപുളിക്കകത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ മീൻകറി വെച്ചതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തി. അതിനുശേഷം നമ്മളിപ്പോൾ ഫാക്ടറിയുടെ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫാക്ടറിയിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. 300 ml 100 രൂപയ്ക്കാണ് ഈ ബോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ. ഇതാണ് നമ്മൾ 300 ml ബോട്ടിൽ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കുടംപുളിയുടെ ലിക്വിഡ്. എത്ര ദിവസം വേണ്ടി വരും നമുക്ക് ഈ കുടംപുളി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എക്സ്ട്രാക്ട് ആക്കി മാറ്റാൻ? 1 ഡേ മതിയാവും ഇത് എക്സ്ട്രാക്ട് ചെയ്ത് ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട്. ഇത് ഈ ഒരളവിലുള്ളത് മാത്രമാണോ നമ്മൾ ഉണ്ടാക്കുന്നത്? അല്ല, നമുക്ക് 60 ml ഒരു സാമ്പിൾ ബോട്ടിലും കൂടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം നമ്മൾ ഇറക്കുന്നുണ്ട്. ഈ 60 ml അവൈലബിൾ ആണ്. 300 ml ആണ് പിന്നീടുള്ള ഒരു ബോട്ടില്. ഈ സാമ്പിൾ ബോട്ടിൽ എന്നാ വില? സാമ്പിൾ ബോട്ടിന് 25 രൂപയാണ്. 25 രൂപയാണ്. അപ്പോൾ വേണമെങ്കിൽ സാമ്പിൾ വാങ്ങിച്ചിട്ട്, സാമ്പിൾ മേടിച്ച് വേണം ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം 300 ml യൂസ് ചെയ്യുന്നവരും ഉണ്ട്. നല്ല അഭിപ്രായമാണ് ഇതുവരെ ഉപയോഗിച്ചതെന്നെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കുടംപുളി എവിടെ നിന്ന് കിട്ടുക? കുടംപുളി നമ്മൾ ഇടുക്കിയിൽ നിന്നാണ് എടുക്കുന്നത്. ഇടുക്കിയിലെ ഓരോ വ്യാപാരികളിൽ നിന്നാണ് നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നത്. അതിന്റെ ക്വാളിറ്റി നോക്കി ചെക്ക് ചെയ്താണ് അവിടെ നിന്ന് നമുക്ക് ഇവിടെ സാധനം എത്തിച്ചു തരും. പ്രോസീവിനായിട്ട് ആദ്യം ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് കഴുകി ഇതിനകത്തെ കരി, നമ്മളിപ്പം കുടംപുളി വീടുകളിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും അവർ മച്ചിലിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ഇല്ലത്ത് കരിയെല്ലാം അതിലുണ്ടാകും. അത് കംപ്ലീറ്റ് നമ്മൾ വെള്ളത്തിൽ നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോസസിംഗ് യൂണിറ്റിലോട്ട് സാധനം മാറ്റുന്നത്. ഇതെവിടെ നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്ന സ്ഥലം? ഇത് കടപ്പുളാമറ്റം പഞ്ചായത്തിലെ മാരടൊന്നുണ്ട്. അപ്പോൾ എന്തായാലും കമ്പനി ആരംഭിച്ചു. കമ്പനി ആരംഭിച്ചതിന് ശേഷം നമുക്ക് ബൾക്കായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറം പാലക്കാട് മേഖലകളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ജി പി അസോസിയേറ്റ്സ് ഉണ്ട്. മറ്റ് പ്രദേശങ്ങളിലും നമ്മൾ ഏജൻസിനെ തേടുകയാണ്. അതോടൊപ്പം തന്നെ വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് മീൻകറി വെക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ 4 ടേബിൾ സ്പൂൺ മാത്രം 1 കിലോ മീന് ചേർത്താൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള മീൻകറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തെളിയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉൽപ്പന്നം അനീസുനി ബ്രദേഴ്സിന്റെ ഫിഷ് ടെമറിൻ എന്ന് പറയുന്ന വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അനി സുനി ബ്രദേഴ്സിന്റെ ഫിഷ് ടമറിൻ്റെ കാഴ്ചകളാണ് തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം ആന്റണി മുനിയ.